ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പുറത്തുനിന്നും നാട്ടെന്ന് വിചാരിച്ചായിരുന്നേ കാരണം എപ്പോഴും നമ്മൾ റൂമിൽ തന്നെ അല്ലേ അതുകൊണ്ട് ഞാനും കൂട്ടുകാരനും പയ്യ പുറത്തോട്ടിറങ്ങിയിട്ട് ചെറിയൊരു ഹോട്ടൽ അങ്ങ് കയറി ആ ഹോട്ടലാണെങ്കിൽ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസം അതെന്ത് ചെയ്തു നമ്മൾ പയ്യെ ഫോണിലേക്ക് ഇങ്ങനെ പകർത്തിയെടുത്തു ഇതൊക്കെ ഇങ്ങനെ ഫോണിലേക്ക് പകർത്തിയെടുത്തുകൊണ്ടിരുന്ന സമയത്തില്ലേ അവിടുത്തെ ചില്ലും കുറേ പലഹാരങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടായിരുന്നു ജിലേബി ലഡു ചെറിയ കേക്ക്സ് തൊട്ടപ്പുറത്തേനകത്ത് വലിയ കേക്ക് നല്ല ക്രീം കേക്ക് നല്ല അടിപൊളി കേക്ക് എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് അവനോട് പാടം ഒന്നേ ടേബിളിൽ പോയിരിക്കാൻ ടേബിളിൽ പോയിരുന്ന അവൻ്റെ വീഡിയോ പയ്യെ ഷൂട്ട് ചെയ്തപ്പോൾ ചെക്കനും നാണം ആ സമയം കൊണ്ട് എൻ്റെ പൂരി വന്നു പൂരി വന്നപ്പോഴെ എൻ്റെ കണ്ണു കളി പോയി കേട്ടോ എന്നാൽ വലിയ പൂരി എന്നറിയോ ഓറ്റപ്പോ പൂരി വന്നതും മണവും എൻ്റെ പൊന്നെ എൻ്റെ തലയ്ക്കകത്ത് പിടിച്ച് കയറാൻ തുടങ്ങി ഒരു രക്ഷയില്ല എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെ പയ്യെ പൂരി എന്ത് ചെയ്തു തള്ളിയിട്ട് പയ്യെ പൊട്ടിച്ചിട്ട് പറഞ്ഞ് മൊനെ ഫോണിൽ പിടിച്ച് ഞാൻ ഇന്ന് കഴിക്കട്ടെ എന്ന് പറഞ്ഞു അവൻ്റെ ഫോണും കൊടുത്തു എന്നിട്ട് പയ്യെ പൂരി മസാലയിലൂടെ മുക്കിയിട്ട് എടുത്ത് വായിലേക്ക് വെക്കാൻ തുടങ്ങി ഓഹ് എൻ്റെ പൊന്നെ നല്ല ടേസ്റ്റ് നമ്മൾ പോലും അറിയാതെ കൈ നക്കിപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട് അവൻ പാലപ്പവും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബീഫിങ്ങെ എത്തി ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ പാലപ്പം പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്ന് കാണിക്കാൻ പോലും നിന്നില്ല ബീഫ് എടുത്ത് കമത്തി കളഞ്ഞ് എന്തുകൊണ്ടെന്നറിയോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടായി ഇല്ലെങ്കിൽ അവരിപ്പോ ഭയങ്കര കഴിക്കാൻ പറ്റത്തില്ലല്ലോ പലപ്പോഴും ഒറ്റടുത്ത് പറഞ്ഞു എടാ ഇടവേ മര്യാദയായിരുന്നു കഴിച്ചോടെ ഞാൻ വലിച്ചു വരുത്തി തിന്ന ഒരാളാ നീ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പിന്നെ വീഡിയോ ചെയ്തു അവൻ്റെ തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു കാരണം അവൻ കഴിക്കുന്ന കഴിക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നത് അതിങ്ങനെ പയ്യെ ക്യാമറയിൽ പ്രവർത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു രക്ഷയില്ല അവരുടെ ബീഫും പാലപ്പും നല്ല ടേസ്റ്റായിരുന്നു പൂരിയെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ പൂരി നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവരുടെ ബീഫ് കറിയായിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കത് പിന്നെയും പിന്നെ അത് കഴിക്കാൻ തോന്നിയത് അങ്ങനെ ഒരു നാലഞ്ച് പാലപ്പം അവൻ കഴിച്ചിട്ടുണ്ട് ഞാനൊരു ഒരു ഒരു സെറ്റ് പൂരിയും കൂടെ എക്സ്ട്രാ ഒന്ന് ഓർഡർ ചെയ്ത് ബീഫ് ഒന്ന് മുക്കി അടിച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇപ്പം പറയുമ്പോൾ തന്നെ അത് വായിന്ന് പിന്നെയും പിന്നെ വെള്ളം പെരുത്താട്ടാവും പിന്നെ ആ ബീഫ് എടുത്തിൻ്റെ പീസ് എടുത്തിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുവാണ് ഒരു രക്ഷയില്ല സൂപ്പർ സാധനമായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ അടുത്തത് എന്താണ് അടുത്ത ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാരണം നല്ല രീതിക്ക് പോളി ചെയ്യുന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരത്തെ ഒരു അഞ്ച് ഇതാ ഒരു ഓംലേറ്റ് അങ്ങ് ഓർഡർ ചെയ്തേക്കാം ഓർത്ത് അങ്ങനെ ഞങ്ങൾ രണ്ട് ഈ രണ്ട് ഓംലേറ്റ് അങ്ങ് ഓർഡർ ചെയ്തു ഓംലേറ്റ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ചേട്ടൻ ആ ടേബിളിൽ കൊണ്ട് നല്ല ചൂട് ഓംലേറ്റ് അങ്ങോട്ട് വെച്ചു ഇത് കണ്ടപ്പോഴേ നമ്മുടെ കളി പോയി ഓ കുരുമുളക് ഉപ്പും എടുത്ത് വിതരാൻ തുടങ്ങിയ ആ സമയത്ത് എനിക്കിത് ഫോൺ ഷൂട്ട് ചെയ്തുകൊണ്ട് പറ്റുന്നില്ല കുരുമുളക് ഉപ്പും വിതരാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഒന്ന് പിടിച്ചട മോനെ അനീഷേ എന്നാലേ എനിക്കിത് കഴിക്കാൻ പറ്റത്തോ നല്ല കുരുമുളക് നല്ലായിട്ട് വിതറിയിട്ട് ഉപ്പും വിതറിയിട്ട് ആ കോരി എടുക്കാൻ തുടങ്ങി കയ്യിൽ കോരി എടുത്തിട്ട് അത് വായിലേക്ക് ഇടാൻ തോന്നി ഓ ആ വായിലേക്ക് ഇട്ടിട്ടപ്പോൾ എന്നാ ടേസ്റ്റായിരുന്നു അറിയാം ആ ചൂടും അതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നല്ല ടേസ്റ്റ് ഒരു രക്ഷയില്ല എന്നാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ലാസ്റ്റ് ഒരു ഫിനിഷിങ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കണ്ടപ്പോൾ അവൻ പറയാം മോനെ നീ പിടിച്ചാൽ ഈ ഫോണ് എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് ഫോൺ തിരിച്ച് തന്നിട്ട് ചെക്കനെന്താ നല്ല അടിപൊളിയായിട്ട് കുരുമുളക് അങ്ങോട്ട് വിതറി ആ വെതറിന്ന് ഇത് കണ്ട് നല്ല അടിപൊളിയായിട്ട് എൻ്റെ മണ്ടക്കെല്ലാം വെതറിയിട്ട് ഉപ്പും വെതറിയിട്ട് അവന് ഒരു കഴുപ്പുണ്ട് ആ കഴുപ്പ് സത്യമത്തെ കാണേണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ അവർ ആ സമയത്ത് എൻ്റെ ഇന്ന് ക്യാമറ പിടിച്ച് മഴിച്ചത് പറഞ്ഞിട്ട് ഔവ് മതി ഷൂട്ട് ചെയ്താൽ മതി എനിക്ക് ഇതെങ്കിലും ഒന്ന് മനസ്സോഹനത്തോടെ ടേസ്റ്റോടെ കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇതോടെ കഴിച്ച് ഇറങ്ങുകയായിരുന്നു ചെയ്തത് എന്തായാലും ഇത്രയും നേരം എൻ്റെ ബോറിംഗ് ആയുള്ള വീഡിയോ ആയിരുന്നു തോന്നുന്നു കാരണം ഇത് നമ്മൾ ആദ്യമായിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ല സൗണ്ട് കൊടുക്കാനൊന്നും അറിയത്തില്ല ആദ്യമായിട്ട് ചെയ്തതാണ് ഒരുപാട് പേരെ എന്നെ സഹായിച്ചു സപ്പോർട്ട് ചെയ്തു എല്ലാവർക്കും നന്ദി ഇനിയും വരും വീഡിയോകളിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്